വൈസ് ചാൻസലർ നിയമനത്തിനെതിരായ ഹർജി തള്ളിയ ഹൈക്കോടതി ഉത്തരവിൽ ആശ്വസിച്ചിരിക്കുന്ന സർക്കാരിനെ വെട്ടിലാക്കി സിപിഐ കണ്ണൂർ വിസി നിയമനത്തിന് ശുപാർശ കത്ത് നൽകിയ മന്ത്രി ആർ ബിന്ദുവിനെ തള്ളിപ്പറഞ്ഞാണ് സർക്കാരിനെ വീണ്ടും പ്രതിരോധത്തിലേക്ക് തള്ളിവിട്ടത് കത്ത് നൽകാൻ മന്ത്രിക്ക് അധികാരമുണ്ടെന്ന് തോന്നുന്നില്ല എന്നായിരുന്നു കാനം രാജേന്ദ്രന്റെ പ്രതികരണം കണ്ണൂർ വിസി നിയമനത്തിന് ഗവർണർക്ക് കത്ത് നൽകിയ മന്ത്രി ആർ ബിന്ദുവിനെതിരെ സിപിഐ സംസ്ഥാന കൗൺസിലിൽ രൂക്ഷ വിമർശനം നടന്നതിന് പിന്നാലെയായിരുന്നു കാനത്തിന്റെ പ്രതികരണം മുൻമന്ത്രി വി എസ് സുനിൽകുമാർ മുൻ എംഎൽഎ ആർ ലതാദേവി തുടങ്ങിയവരാണ് മന്ത്രി ബിന്ദുവിൻ്റെ നടപടിയെ വിമർശിച്ചത് ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചാണ് മന്ത്രിയുടെ കത്ത് എന്തിന് കത്ത് നൽകിയെന്ന് മാധ്യമങ്ങളോട് പറയേണ്ട കാര്യമില്ലെന്ന മന്ത്രിയുടെ പ്രതികരണം അഹങ്കാരമാണെന്നും വിമർശനം ഉയർന്നു പാർട്ടിക്കകത്തെ വികാരം വ്യക്തമായതോടെ അത് പരസ്യമാക്കാൻ നേതൃത്വവും നിശ്ചയിച്ചു അങ്ങനെ ഒരു അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ അധികാരം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് വളരെ ക്ലിയർ ആണല്ലോ എന്ന് പറഞ്ഞില്ല ഞാനതൊന്നും പറഞ്ഞില്ല എൻ്റെ വാക്ക് വളരെ ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു മന്ത്രിക്ക് അങ്ങനെ ഒരു അധികാരമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ചിലപ്പോൾ എൻ്റെ അറിവ് കുറവായിരിക്കാം അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞു വി സി നിയമനം ചോദ്യം ചെയ്യാൻ നൽകിയ ഹർജി തള്ളിയതിൽ ആശ്വസിച്ചിരിക്കെ സ്വന്തം പക്ഷത്തുണ്ടായ കുത്ത് സർക്കാരിന് ക്ഷീണമാണ് പ്രതിപക്ഷ ആക്ഷേപത്തിനൊപ്പം സിപിഐയുടെ വിമർശനത്തെയും ഇനി സർക്കാരിന് പ്രതിരോധിക്കേണ്ടി വരും കണ്ണൂർ വി സി നിയമനം ശരിവെച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ ഹൈക്കോടതിയിൽ അപ്പീൽ ഫയൽ ചെയ്തു പുനർനിയമനത്തിന് പ്രായപരിധി ബാധകമല്ലെന്ന സിംഗിൾ ബെഞ്ച് നിരീക്ഷണം തെറ്റാണ് പുതിയ വി സി നിയമിക്കുന്നതിനുള്ള നിബന്ധനകൾ പുനർനിയമനത്തിന് ബാധകമാണെന്നും അപ്പീലിൽ ചൂണ്ടിക്കാട്ടുന്നു ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ചാകും ഹർജി പരിഗണിക്കുക മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം